പ്രിയ ഈ വിദ്യാർത്ഥികൾ നമ്മൾ യൂണിറ്റ് പന്ത്രണ്ട് മോഡേൺ എക്യൂപ്മെൻസ് ഇൻ മെഡിക്കൽ ഇമേജിംഗ് എന്നുള്ള ആ ഒരു ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതിനുമുമ്പ് നമ്മൾ പഠിച്ചത് ഏതൊക്കെയായിരുന്നു എക്സ് റേ ഇമേജിങ്ങിനെ കുറിച്ച് പഠിച്ചു ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു അത് കഴിഞ്ഞാൽ നമ്മൾ അൾട്രാസൗണ്ട് ഇമേജിങ് എങ്ങനെ അൾട്രാസൗണ്ട് ഇമേജ് നടക്കുന്ന അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ് അതിന്റെ ഓപ്പറേഷൻസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു ഇനി നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ഇമേജിംഗ് ടെക്നിക്സുകളെ കുറിച്ചാണ് പഠിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടവയാണ് സി ടി എം ആർ ഐ പെറ്റ് സ്കാനിങ് സ്പെക്ടർ സ്കാനിംഗ് ആൻഡ് ഗാമാ ക്യാമറ എന്നിവ ഓക്കെ അപ്പൊ ഇതിലെ ഒന്നാമത്തെ സെക്ഷൻ ആയിട്ടുള്ള സി ടി സ്കാനിംഗ് എന്നുള്ള കമ്പ്യൂട്ടർ ടോമോഗ്രാഫിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം ഓക്കെ നിങ്ങൾ ചിത്രം കാണുന്നുണ്ടല്ലോ സി ടി സ്കാനിംഗ് നിങ്ങൾ ചില പലപ്പോഴും ചിത്രങ്ങളിലും വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു മെഷീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇതെന്താണ് ഇതെന്താണ് പറഞ്ഞോളൂ ആരെങ്കിലും ഒരാൾ മൈക്കോണാക്കി സംസാരിക്കാം മാംഗോ വെരി ഗുഡ് ഈ മാംഗോനെ നമ്മൾ പുറമേന്ന് കാണുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ശരിയല്ലേ ഓക്കെ ഇതിലെ ഇതിന്റെ അക്ഷരം എടുത്ത് എങ്ങനെ ഉണ്ടാവും മാങ്കോയുടെ എക്സറേ ഉണ്ടാവും മാംഗോയുടെ നമ്മൾ സാധാരണ അക്ഷരം എടുത്ത് എന്താ ഉണ്ടാവുക പറഞ്ഞോളൂ ആരെങ്കിലും ഒരാൾ പറഞ്ഞോളൂ ഈ സംസാരിക്കോ എക്സറേ എടുത്താൽ നമുക്ക് എന്ത് കാണാൻ പറ്റും യെസ് അത് തന്നെ അല്ലേ അപ്പൊ അതിന്റെ ഉള്ളിലുള്ള ആ മാങ്ങയുടെ കുരു എന്ന് പറയുന്ന അണ്ടിയാണ് നമ്മൾ കാണാൻ പറ്റുന്നത് അല്ലെ ശരിയല്ലേ അത് മാത്രമേ നമ്മൾ കാണുള്ളൂ അത് ചിലപ്പോൾ കാണണം നിർബന്ധം ഒന്നും ഞാനത് ഉദാഹരണം പറയുന്നുള്ളൂ ഓക്കെ പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ബാക്കി ഭാഗത്തുള്ള കേടുകളോ കാര്യങ്ങളോ ഒന്നും അറിയില്ല ശരിയല്ലേ കാരണം കാരണവശാലേ നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ടഫായിട്ടുള്ള അല്ലെങ്കിൽ ഡെൻസിറ്റി കൂടിയിട്ടുള്ള അതിൻ്റെ ഉള്ളിൽ ആ മെറ്റീരിയൽ എന്താണോ അത് മാത്രമേ നമ്മൾ കാണുകയുള്ളൂ അതാണ് എക്സ്റേയുടെ പ്രശ്നവും കാരണം അതിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല നേരെ ചൊവ്വ ആ അണ്ടിക്ക് മാങ്ങയുടെ അണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റാൻ നമുക്ക് അറിയാൻ പറ്റും എന്നല്ലാതെ അതിന്റെ ഇൻഡപത്തിൽ കാര്യങ്ങൾ അറിയാൻ പറ്റില്ല ഇൻഡപ്തിൽ കാര്യങ്ങൾ അറിയാൻ നമുക്ക് അറിയാൻ നമ്മൾ എന്താ ചെയ്യാ ഇണ്ടപ്ത്തിൽ നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മാങ്ങന്റെ ഉള്ളിൽ പുഴുണ്ടോ നോക്കി ഇവിടെ നോക്കിയാൽ കാണോ അങ്ങനെ നോക്കിയാൽ കാണോ ഇല്ല അപ്പൊ എന്ത് ചെയ്യും അപ്പോഴെന്ത് ചെയ്യണം യെസ് നമ്മൾ മുറിച്ചോ ഇല്ലേ ഇതേപോലെ എന്ത് ചെയ്യും നല്ല ഉഷാറായിട്ടുള്ള മാങ്ങ നമ്മൾ എന്ത് ചെയ്യും മുറിച്ച് നോക്കും മുറിച്ച് നോക്കുമ്പോ എന്ത് ചെയ്യും മുറിച്ചു നോക്കുമ്പോൾ ശരിക്കും കാണാൻ പറ്റും അല്ലെ അതായത് ഒരു മാങ്ങയുടെ ക്രോസ് സെക്ഷണൽ ഇമേജ് ഇപ്പൊ നമ്മളിവിടെ ഇടതു വശത്ത് ഒരു മാങ്ങ കാണിച്ചിരിക്കുന്നു വലതുവശത്ത് അതിനെ മുറിച്ച ഭാഗം കാണിച്ചിരിക്കുന്നു ഓക്കെ ഈ മുറിച്ച ഭാഗം ഇങ്ങനെ സ്ലൈസ് സ്ലൈസ് ആയിട്ടാണ് ഉള്ളത് അല്ലെ അപ്പൊ സ്ലൈസ് സ്ലൈസ് ആക്കൊണ്ടുള്ള ഒരു ഗുണം എന്തായിരിക്കും അതിൻ്റെ ഉള്ളിൽ എവിടെ പ്രശ്നം ഉണ്ടായാലും നമ്മൾ കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ എവിടെ കേട് വന്നാലും നമുക്ക് കാണാൻ പറ്റും അല്ലേ ഓരോ ചെറിയ ചെറിയ സ്ലൈസ് നമ്മൾ ഈ ഇതൊക്കെ മുറിക്കാറില്ലേ ഇത് ലൈസ് ഇല്ലേ നിങ്ങൾ പീഡിന്നൊക്കെ വാങ്ങുന്ന ലൈസ് അതൊരു ടൊമാറ്റോ കൊണ്ട് അവർ എത്ര സ്ലൈസ് ഉണ്ടാക്കും ടൊമാറ്റോ അല്ല പൊട്ടറ്റോ ഒരു പൊട്ടറ്റോ കൊണ്ട് നമുക്ക് എത്ര സ്ലൈസ് ഉണ്ടാക്കാം ഒരുപാടുണ്ടാക്കും അല്ലേ നമ്മൾ അഞ്ചോ പത്തോ ചെറിയ ചെറിയ സ്ലൈസ് ആക്കിയിട്ട് എന്ത് ചെയ്യും അവരിങ്ങനെ പത്തും പതിനഞ്ചും ഒരു പൊട്ടറ്റോയിൽ നിന്ന് പത്തും പതിനഞ്ചും സ്ലൈസുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ അതിനാണ് നമ്മൾ സ്ലൈസ് എന്ന് പറയുന്നത് ആ സ്ലൈസിന് പറയുന്ന മറ്റൊരു പേരാണ് ടോമോ എന്ന് പറയും എന്താ പറയാ ടോമോ അപ്പൊ നമ്മൾ സാധാരണ എക്സ്റേ എടുക്കുന്നതിന് പകരം ഈ രൂപത്തിൽ എക്സ്റേ എടുക്കുന്നതിന് പറയുന്ന പേരാണ് ടോമോഗ്രാഫി എന്താ പറയാ ടോമോഗ്രാഫി എന്ന് പറയുന്നു അപ്പൊ ഒരു സി ടി സ്കാനിങ്ങിൽ നമുക്ക് ഇങ്ങനെയാണ് ഇമേജ് കിട്ടുക അല്ലാതെ സാധാരണ എക്സറേയിൽ കാണുന്ന പോലെ കൈവില്ലർ കൈവില്ലർ കൈ വിരൽ പൊട്ടിയതോ അല്ലെങ്കിൽ എന്താ കാല് പൊട്ടിയതോ എല്ല് പൊട്ടിയതോന്നല്ലേ കാണുക എന്താ പറയാ ഇങ്ങനെയുള്ള ഇന്റേണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ കാണുക ഇൻ ഫൈൻ ഡെപ്ല് അത് സി ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം മാത്രമല്ല നമ്മുടെ സോഫ്റ്റ് ടിഷ്യൂസിന്റെയും എല്ലിന്റെ പിന്നെ അതുപോലെയുള്ള ബ്ലഡ് വെസൽസ് അങ്ങനെയുള്ള എന്ത് സംഭവത്തിന്റെയും സ്ലൈസുകൾ ഇമേജ് എടുക്കാനൊന്നും ഉപയോഗിക്കാം സി ടി സ്കാനിങ് നമുക്ക് ഉപയോഗിക്കാം എന്നാണ് സി ടിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൽ എക്സ് റേസ് ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ നേരം സി ടി എടുക്കുമ്പോൾ അത് ശരീരത്തിന് ഹാംഫുൾ ആണ് എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രശ്നം ഓക്കെ നമ്മുടെ അടുത്ത ഇമേജിലേക്ക് പോവാൻ വാട്ട് ഇസ് ദിസ് തക്കാളി യെസ് ഫൈൻ അപ്പൊ ഇതിൽ ഈ നമ്മള് സാധാരണ വീട്ടിൽ നിന്നൊക്കെ അങ്ങനെ തക്കാളി ഒക്കെ കഴുകിട്ട് തിന്നുല്ലേ ചെന്നാറുണ്ടോ ഇല്ല എന്നാലും ഇടയ്ക്കൊക്കെ എടുത്ത് തിന്ന ഓക്കെ അപ്പൊ ഇടയ്ക്കെടുത്ത് തിന്നുമ്പായിരിക്കും തിന്നപ്പോ പുറമേ ഉള്ള കേട് നമ്മളറിയില്ലോ അപ്പൊ നമ്മൾ തിന്നു നോക്കുമ്പോ ആയിരിക്കും എന്തോ പുഴുവോ അല്ലെങ്കിൽ എന്തെങ്കിലും കേടാക്കേണ്ട നമ്മൾ ആകെ ഡസ്പോലെ ഡസ്പോ അത് എന്ന് പറഞ്ഞ പോവും അല്ല ശരി നമ്മൾ തുപ്പിക്കളയും ഓക്കെ അപ്പൊ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അത് തക്കാളി ഇങ്ങനെ തിന്നരുത് എന്ത് ചെയ്യണം സ്ലൈസ് സ്ലൈസ് ആക്കിയിട്ട് തിന്നണം ഓക്കെ അപ്പൊ അതിൽ ശരിക്കും എന്ത് ചെയ്യാൻ പറ്റും അതിൽ കേടുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും റൈറ്റ് ശരിയാണോ ശരി ഓക്കെ ഈ സ്ലൈസ് ആക്കുന്ന പരിപാടിക്കാണെന്ന് പറയുന്നത് നമ്മൾ ടെർമോഗ്രാഫി എന്ന് പറയുന്നത് ഓക്കെ ടെർമോ മീൻസ് സ്ലൈസ് എന്നാണ് സ്ലൈസ് ഇതാരാണ് ഓറഞ്ച് അല്ലെങ്കിൽ സിട്രസ് എന്ന് പറയും സിട്രസ് ഓക്കെ ഉണ്ടോ അപ്പൊ നമ്മൾ ഒരു നേരെ ഒരു മാങ്ങ ഒരു ഓറഞ്ചിനെ കാണുന്നതും അല്ലെങ്കിൽ സിട്രസിനെ കാണുന്നതും അതിന്റെ ക്രോസ് സെക്ഷണൽ ഇമേജ് എന്ന് പറഞ്ഞാൽ അതിനെ കട്ട് ചെയ്ത സ്ലൈസ് സ്ലൈസ് ആക്കി കാണുന്ന നമ്മൾ ഭയങ്കര വ്യത്യാസമുണ്ട് കാരണം എന്താ ഈ സ്ലൈസ് സ്ലൈസ് ആക്കി എന്ത് ചെയ്യാൻ പറ്റും ഒരു ഡോക്ടറെ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് അയാളുടെ ബ്രെയിനിലെവിടെയാണ് ട്യൂമർ ഉള്ളത് എവിടെയാണ് ക്യാൻസർ സെല്ലുകൾ ഉള്ളത് എന്ന് വ്യക്തമായി കണ്ടുപിടിക്കാൻ ഈ ടോമോഗ്രാഫിയെ കൊണ്ട് പറ്റുമെന്നുള്ളതാണ് ടോമോഗ്രാഫിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതുകൊണ്ട് തന്നെ ഒരു ട്യൂമർ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ട്യൂമർ സംശയിക്കുന്ന ഒരു രോഗിക്ക് നമ്മൾ ആദ്യം തന്നെ എടുക്കുന്നത് എന്തായിരിക്കും സി ടി സ്കാനിങ് ആയി അതിന്റെ അഡ്വാൻസ്ഡ് വേർഷൻ ആണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോണെ മാഗ്നറ്റിക് റെസോൺസ് ഇമേജിംഗ് എന്ന് പറയുന്ന എം ആർ ഐ ഓക്കെ ഇപ്പൊ നിങ്ങക്ക് സാധാരണ എക്സ്റേയും സി ടി സ്കാനിങ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ ഓക്കെ നമുക്ക് ഒരു ഫിക്സർ കൂടി കാണാം എന്താണ് ഫൈനാപ്പിൾ യെസ് ഇപ്പൊ പൈനാപ്പിൾ നമ്മൾ ഇടത്തെ സൈഡിലുള്ള പൈനാപ്പിൾ കാണുന്നു വല്ലേ സൈഡിലുള്ള പൈനാപ്പിൾ കാണുന്നതും നമ്മൾ വ്യത്യാസം ഉണ്ട് അല്ലെ എന്താണ് വ്യത്യാസം അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ നമുക്ക് അറിയാൻ പറ്റും ഇതേപോലെ തന്നെയാണെന്ത് നമ്മുടെ ഫുൾ ബോഡി സ്കാനിങ് ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടർ ടോമോഗ്രാഫി ഉപയോഗിച്ച് നമ്മൾ ഫുൾ ബോഡി സ്കാനിങ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി എങ്ങനെ സ്ലൈസ് സ്ലൈസ് ആക്കി മുറിച്ച് 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 നൂറ് പീസോ ആയിരം പീസോ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും സ്ലൈസ് ആക്കി മുറിച്ചിട്ട് എവിടേക്ക് ക്യാൻസർ സെല്ലുകൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ കണ്ടെത്താൻ പറ്റും ഓട്ടെ ഓക്കെ അതാണ് കമ്പ്യൂട്ടർ ടോമോഗ്രാഫി എന്ന് പറയുന്ന സംഭവം അപ്പൊ കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സാധാരണ ഇതേപോലെ ട്യൂമർ ട്യൂമറുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്ലഡ് വെസൽസ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ബോൺ ബ്രേക്കേജ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് സാധാരണ കമ്പ്യൂട്ടർ ടോമോഗ്രാഫി ഉപയോഗിക്കുന്നത് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്താണ് ക്രോസ് സെക്ഷണൽ ഇമേജ് ആണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറിന് ഡോക്ടറിനെ തന്നെ നമുക്ക് എന്നെ പെട്ടെന്ന് നോക്കിയ സ്ക്രീ ആ അതിന്റെ ഒരു പിക്ചർ നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഞാൻ ഒരു അതിന്റെ റിസൾട്ടായിട്ട് വരുന്ന പ്രിന്റഡ് ഫിലിം നോക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവുന്നത് അത് എവിടെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടോ പെട്ടെന്ന് മനസ്സിലാവും ഡോക്ടേഴ്സിന് അതെന്താ കൂടുതൽ വ്യക്തമായി മനസ്സിലാവും ഓക്കെ അപ്പൊ ഇതാണ് ഒരു സാധാരണ സിറ്റി സ്കാനിങ് മെഷീൻ എന്ന് പറയുന്നത് ഓക്കെ ഇത് ഞങ്ങൾ പല വീഡിയോയിൽ കണ്ടിരുന്നതിന്റെ ഏതായാലും ഒരു വീഡിയോ വരുന്നുണ്ട് തീർച്ചയായും നല്ലൊരു വീഡിയോ വരുന്നുണ്ട് ഞങ്ങൾ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഇത് അതിന്റെ ഒരു നോട്ട്സിന്റെ ഡിസ്കഷൻ മാത്രമാണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് സി ടി സ്കാനിങ് ഓക്കെ നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കി ഇതിൽ എന്തൊക്കെ ഭാഗങ്ങൾ ഉണ്ടോ നോക്കിയേ ഒരുപാട് ഭാഗങ്ങളുണ്ട് അല്ലെ നമുക്ക് അതിലേക്ക് വരാം എന്തായാലും നമുക്ക് അടുത്ത സെഷൻ പോകാം അപ്പൊ വാട്ട് ഈസ് എസ് സി ടി സ്കാനിംഗ് മെഷീൻ ചിലപ്പോൾ പരീക്ഷ ചോദിക്കാം ഷോർട്ട് നോട്ട്സ് ഓൺ സി ടി മെഷീൻ സിറ്റി സ്കാനിങ്ങിനെ കുറിച്ച് വിശദീകരിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ എങ്ങനെയായിരിക്കും കമ്പയർ കോൺട്രാസ്റ്റ് എക്സ്റേ മെഷീൻ ആൻഡ് സി ടി സ്കാനിംഗ് മെഷീൻ എക്സ്റേ മെഷീനും സി ടി സ്കാനിംഗ് മെഷീനും തമ്മിലുള്ള വ്യത്യാസം എഴുതാനായിരിക്കും പറയാ ഓക്കെ ഇപ്പൊ സി ടി സ്കാന സിറ്റി സ്കാൻ ഇസ് എ മോഡേൺ ഇമേജിംഗ് ടെക്നീക്

ഓക്കെ സി ടി സ്റ്റാൻഡ്സ് ഫോർ ഇത് കമ്പ്യൂട്ടർ ടോമോഗ്രാഫി ഓർ കമ്പ്യൂട്ടർ ടോമോഗ്രാഫി ടോമോ എന്ന് പറയുന്ന എന്ന് പറയുന്ന സ്ലൈസ് ആണ് ഇവിടെ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഏറ്റവും ഹൈലി ആയി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിന് കമ്പ്യൂട്ടർ ടോമോഗ്രാഫി എന്ന് പറയുന്നത് ഓക്കെ അതായത് ഇവിടെ ഒരു ഇമേജ് റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു ഹൈഫൈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ഒരു സ്ലൈസ് ഉള്ള ഇമേജ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി സി ടി സ്കാനിങ്ങിന്റെ പ്രിൻസിപ്പിൾ എന്താണ് ചിലപ്പോൾ ചോദിക്കാം സിറ്റി സ്കാനിങ്ങിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ഇൻ ദിസ് മെത്തേഡ് എക്സ് റേസ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ ഔട്ട് ദ ബോഡി ആൻഡ് എ മൾട്ടി ഡയറക്ഷണൽ സ്കാനിംഗ് ഓഫ് ദ പേഷ്യന്റ് പേഷ്യൻസ് ഡൺ ഫ്രം ദിസ് മൾട്ടിപ്പിൾ ഡാറ്റ ആർ കളക്ടഡ് ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇൻ ദിസ് മെത്തേഡ് എക്സ് റേസ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ ഔട്ട് ദ ബോഡി ആൻഡ് എ മൾട്ടി ഡയറക്ഷണൽ സ്കാനിംഗ് ഓഫ് ദ പേഷ്യന്റ് ഡൺ മൾട്ടി ഡയറക്ഷൻ എന്ന് പറയുന്ന വ്യത്യസ്ത സൈഡിൽ ഇപ്പൊ നമ്മൾ സാധാരണ നമ്മൾ എക്സ്റേന്റെ ഫിലിം വീഡിയോ നമ്മൾ കണ്ടു അല്ലെ എക്സ്റേ ഒന്നുകിൽ മുകൾ ഭാഗത്തൊന്നും അല്ലെങ്കിൽ ഒരാളെ നിർത്തിയിട്ട് ചെസ്റ്റ് എക്സ്റേ അങ്ങനെയാണ് അല്ലെ ഒരു സൈഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ഒന്നുകിൽ മുഗൾ ഭാഗത്ത് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് ഭാഗത്ത് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് അങ്ങനെയാണ് നമ്മൾ സാധാരണ എക്സറേ എടുക്കുക പക്ഷെ സി ടി സ്കാനിങ്ങില അങ്ങനെ എല്ലാം എന്തെയ്യും നമ്മുടെ ചുറ്റുപാടുമെന്തെയും എക്സ്റേ അല്ലെങ്കിൽ എക്സ്റേസ് എന്തെങ്കിലും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും അതുകൊണ്ടാണ് ദിസ് മെത്തേഡ് എക്സ് റേസ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ ഔട്ട് ദ ബോഡി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനുള്ളിലൂടെ മൊത്തത്തിൽ എന്തെയും കറങ്ങിക്കൊണ്ടിരിക്കും ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഒരു മാങ്ങ അല്ലെങ്കിൽ ഒരു ഒരു ആപ്പിൾ ഒരു ആപ്പിൾ ക്രോസ് ഒരു ക്രോസ് സെക്ഷൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം ഒരു ആപ്പിൾ നമ്മൾ നടു മുറിക്കണമെങ്കിലും എന്ത് ചെയ്യണം അതിന്റെ നടുവിലൂടെ എന്ത് ചെയ്യണം കത്തി കംപ്ലീറ്റ് ആയിട്ട് പോകണം അല്ലെ കത്തി കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സൈഡിലൂടെയും പോയാൽ മാത്രമേ എന്താ ഉള്ളൂ ഒരു ആപ്പിൾ രണ്ട് വർഷമായിട്ട് മാറുള്ളൂ അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ എക്സ് റേസ് എന്ന് പറയുന്നത് എല്ലാ ഒരു ബോഡിയുടെ എല്ലാ ഡയറക്ഷനിലും കൂടെ നമ്മുടെ ചുറ്റുപാടും എന്ത് ചെയ്യുന്നുണ്ട് എക്സ് റേ ട്യൂബിനെ നമ്മൾ എന്ത് ചെയ്യും റൺ ചെയ്യിപ്പിക്കും അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് മൾട്ടി ഡയറക്ഷണൽ സ്കാനിങ് നടത്തുന്നത് ഓരോ സ്കാനിങ്ങിലും എന്ത് ചെയ്യും ഓരോ ഇമേജ് ഉണ്ടാക്കിയെടുക്കും അപ്പൊ നമ്മൾ ഒരു ആപ്പിളിന് അല്ലെങ്കിൽ ഒരു ആപ്പിളിന് ഒരു സ്ലൈസ് ആയിട്ട് അല്ലെങ്കിൽ സിട്രസ് നേരത്തെ കണ്ട ഒരു ഓറഞ്ചിനെ നമുക്ക് പത്ത് കഷ്ണാക്കണമെങ്കിലും എന്ത് ചെയ്യും പത്ത് കഷ്ണാക്കണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പത്ത് പ്രാവശ്യം കത്തിയൊണ്ട് മുറിക്കണം അല്ലേ ശരിയല്ലേ പത്ത് പ്രാവശ്യം എന്ത് ചെയ്യണം കത്തിയോണ്ട് മുറിച്ചാൽ മാത്രം മാത്രമേ എന്തെയ്യൂള്ളൂ നമുക്ക് പത്ത് സ്ലൈസ് കിട്ടുകയുള്ളൂ അപ്പൊ അതേപോലെ തന്നെ എന്ത് ചെയ്യണം ഇവിടെ ഒരു തവണ എക്സറേ നമ്മുടെ കംപ്ലീറ്റ് നമ്മുടെ ബോഡിയെ ചുറ്റുമ്പോഴേ നമുക്ക് ഒരു ഇമേജ് കിട്ടും അടുത്ത നമ്മൾ ചുറ്റുമ്പോൾ വീണ്ടും മറ്റൊരു ഇമേജ് കിട്ടും അല്ലെ അങ്ങനെയാണ് എന്തെങ്കിലും സി ടി സ്കാനിംഗ് ഇമേജിംഗ് നടക്കുന്നത് ദ കമ്പ്യൂട്ടർ പെർഫോംസ് ദ നെസസറി ഇൻഫർമേഷൻ അപ്പൊ ഇങ്ങനെയുള്ള ഓരോ ഇമേജും എന്തെയും കമ്പ്യൂട്ടർ എടുക്കും കമ്പ്യൂട്ടർ എടുത്തിട്ട് ചെയ്യും അത് കാൽക്കുലേറ്റ് ചെയ്യും അത് പ്രോസസ് ചെയ്യും അതിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഹൈ ഫൈ സോഫ്റ്റ്വെയർ ഉണ്ട് ഫുറിയർ റീകൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ എന്നൊക്കെയാണ് അതിന് നമ്മൾ പറയുന്നത് അപ്പൊ അങ്ങനെ കമ്പ്യൂട്ടർ എന്തെങ്കിലും ആ ഹൈ ഫൈ സോഫ്റ്റ്വെയർ വെച്ചിട്ട് ചെയ്യും നമുക്ക് ഇമേജ് ഉണ്ടാക്കി തരും ഓക്കെ ഫൈനലി എ ടു ഡയമെൻഷനൽ പിക്ചർ കാർഡ് സ്ലൈസ് ഈസ് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് എന്ത് കിട്ടുന്ന ഒരു ടു ഡയമെൻഷനൽ ഇമേജ് തന്നെയാണ് കിട്ടുന്നത് പക്ഷെ എന്താണ് സ്ലൈസ് ആണ് നമ്മുടെ ശരീരത്തിന് എങ്ങനെ മുറിച്ച് മുറിച്ച രൂപത്തിലുള്ള സ്ലൈസ് ആണ് ഇമേജ് നമുക്ക് കിട്ടാം ചിലപ്പോൾ ചോദിക്കാം ഒരു ത്രീ മാർച്ചിനൊക്കെ ചോദിക്കാൻ സാധ്യമുള്ള ഒരു ആണ് വാട്ട് ഈസ് ദ പ്രിൻസിപ്പൾ ഓഫ് സിറ്റി സ്കാനിംഗ് മെഷീൻ സിറ്റി സ്കാനിങ്ങിന്റെ മെഷീനെ കുറിച്ച് നമുക്ക് ആകെ കുറച്ച് പഠിക്കാനുള്ളത് നൂറ് ശതമാനം ഹൺഡ്രഡ് ശതമാനം അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് പഠിക്കണം ഒന്നും നമുക്ക് അതിൽ ഒഴിവാക്കാനില്ല ഓക്കെ അപ്പൊ സി ടി സ്കാനിംഗ് മെഷീൻ നിങ്ങക്ക് പ്രിൻസിപ്പൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായോ മനസ്സിലായോ ഹലോ മനസ്സിലാവുന്നത് ഓക്കെ ഓക്കെ ഇനി ഒന്ന് രണ്ട് പിക്ചറും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യം കൂടുതൽ വ്യക്തമാവും ഓക്കെ നമുക്ക് അതിലേക്ക് പോവാം ഇതാണ് ഒരു സി ടി സ്കാനിംഗ് മെഷീന്റെ ഗ്യാൻഡ്രി എന്ന് പറയുന്നത് ഓക്കെ ഗ്യാൻഡ്രി എന്ന് പറയുന്ന വട്ടത്തിൽ കാണുന്ന ഒരു സാധനം അല്ലേ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും ഇവിടെ എന്താ ഇവിടെ ഒരു എക്സ്റേ ട്യൂബ് ഉണ്ടാവും ഈ എക്സ്റേ ട്യൂബാണ് എന്തെങ്കിലും ചുറ്റോടും കറങ്ങി നമ്മുടെ ശരീരത്തിന് ചുറ്റും എന്തെയും കറങ്ങിക്കൊണ്ടിരിക്കും നമ്മുടെ ശരീരത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ഈ എക്സ്റേ ട്യൂബ് അപ്പൊ അത് റൊട്ടേറ്റിംഗ് ആണ് കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കും ഓക്കെ ഏറ്റവും പുറത്തായിട്ട് കണ്ടോ ഇവിടെ എക്സ്റേ ഫിലിം അല്ല ഉള്ള എന്താണ് എക്സറേയുടെ ഡിറ്റക്ടർ ആണോ അല്ല ഏറ്റവും ചുറ്റുപാടുന്നുണ്ട് എക്സറേയുടെ ഡിറ്റക്ടർ അപ്പൊ ഈ സാധനം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ കൂടെ കടന്നുപോയിട്ട് എന്ത് ചെയ്യും അത് എക്സ്റേയുടെ ഫി ഫിലിം അല്ലെങ്കിൽ എക്സ്റേയുടെ ഡിറ്റക്ടറിൽ അത് പതിയും ഓൺ ദ സ്പോട്ട് എന്തെയും കമ്പ്യൂട്ടർ അത് റീഡ് ചെയ്യും ഡിറ്റക്ടർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ റീഡ് ചെയ്യാൻ പറ്റും അല്ലെ ആ കമ്പ്യൂട്ടർ റീഡ് അപ്പോൾ ഓരോ തവണയും ഓരോ ഓരോ മില്ലിമീറ്ററിൽ എന്ത് ചെയ്യും ഇങ്ങനെ എക്സ്റേ ഇങ്ങനെ എന്തെങ്കിലും ചുറ്റുപാട് ചുറ്റി കറങ്ങിക്കൊണ്ടേയിരിക്കും അപ്പൊ ഹൈ സ്പീഡിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോ സമയത്ത് എന്ത് ഇങ്ങനെ എക്സ്റേ കൊടുത്തുകൊണ്ടിരിക്കും അതിന്റെ ഇമേജ് എടുക്കും അടുത്ത എക്സ്റേ കൊടുത്തോണ്ടിരിക്കും അടുത്ത ഇമേജ് എടുക്കും ഓക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ ഇതാണ് ഒരു സി ടി സ്കാനിങ് മെഷീൻ്റെ ഗ്യൻട്രിയുടെ ഉള്ളിലുള്ളത് ഓക്കെ ഇത് ഒരു മൾട്ടിപ്പിൾ എക്സറേ ഇപ്പൊ സാധാരണ പണ്ടൊക്കെ ഉണ്ടായിരുന്ന സിംഗിൾ എക്സറേ സോഴ്സ് ഉണ്ട് അപ്പൊ നമ്മള് ഒബ്ജെക്ട് എയിൽ കാണുന്ന ചിത്രത്തെ ചിത്രം എയിൽ കാണുന്ന എന്താണ് ഒരു പഴയ മോഡലുള്ള ഒരു എക്സറേ ട്യൂബ് എക്സ്റേ സി ടി സ്കാനിങ്ങിന്റെ ഗ്യാരന്റിയോ അതിൽ ഒരു എക്സറേ ട്യൂബും കുറച്ച് ഭാഗത്ത് ഡിറ്റക്ടറാണ് ഉണ്ടാവുക പക്ഷെ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡിങ്ങിലൊക്കെ ഉണ്ടാകുന്നത് രണ്ടും മൂന്നും എക്സറേ ട്യൂബുകളൊക്കെ ഉണ്ടാവും അപ്പൊ ഒരു തവണ കറങ്ങിയാൽ തന്നെ എന്താ മൂന്ന് ഇമേജ് കിട്ടുന്ന രൂപത്തിലൊക്കെയാണ് എന്തെയ്യാ ഇതിൽ ഇമേജ് റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത് ഓക്കെ അപ്പൊ എന്തായാലും ഹൈ സ്പീഡ് ഇമേജിംഗ് ആണ് എന്ത് ചെയ്യുക വരത് സൈഡിലാണോ മൂന്ന് മൂന്ന് എക്സറേ സോഴ്സ് മൂന്ന് എക്സ്റേ ട്യൂബുകൾ ഹൈ സ്പീഡ് ഇമേജ് ചെയ്യും അപ്പൊ ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് ഇനി നമുക്കൊരു വീഡിയോ കാണാം എങ്ങനെയാണ് ഈ സി ടി സ്കാനിങ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പൊ നമുക്ക് അതിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവും ഓക്കെ A CT scan, also known as a CAT scan or computerized axial tomography, is a painless diagnostic test that uses x rays and computers to create cross sectional images of bones and tissues inside your body. Your doctor may recommend a CT scan to examine your body for any of the following blood clots, broken bones. Blood Breadclothes, broken bone, cancerous tumors. brain tumors, cancerous cellular conditions, sinus inspection, internal injuries and bleeding, and signs of heart and vascular disease. This CT scan helps your doctor select the correct location for surgery, biopsy, or radiation therapy, check the treatment of cancer or heart disease. And check your condition after surgery. A CT scanner is a large square or round X ray machine with a tunnel through the center. During your CT scan, you will lie on a table that slowly passes through the tunnel. As you move through the tunnel, a giant ring called a gantry will rotate around your body. The gantry contains a tube that will release X ray beams and detectors that will measure the amount of radiation absorbed by your body. The X ray beams will capture many views of your body from different angles as the gantry spins. The detectors will send data to a computer that will create cross sectional images of the bones and soft tissues inside your body. The scan allows your doctor to see the location of a condition inside your body, which will help them decide how to treat it or to see how well your treatment is progressing. In some cases, you may receive contrast dye before your procedure in a drink, an injection, or a barium enema to make it easier for your doctor to see certain areas of your body. If you received a drink with contrast dye, your esophagus or stomach will be highlighted. If you received an injection, your blood vessels, gallbladder, liver, or urinary tract will be highlighted. If you received a barium enema, your large intestine will be highlighted. After the procedure, you can resume your normal activities. If you received contrast dye, drink plenty of fluids to help your kidneys remove the dye from your body. How's that? x ray tube ഇങ്ങനെയാണ് ആക്ച്വലി എക്സ്റേയുടെ ഒരു സി ടി സ്കാനിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് എക്സ് റേഡിയേഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നത് നമുക്ക് സ്ലൈ നമ്മുടെ ശരീരത്തെ സ്ലൈസ് സ്ലൈസ് ആക്കി എന്ത് ചെയ്യുന്നത് ഇമേജ് ആക്കി എടുക്കുന്നത് ഓക്കെ ഇനി ഇതിൽ വരാവുന്ന ആർട്ടിഫാക്ടുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് സ്കാനിങ് ആർട്ടിഫാക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ശരീരം ഇളക ഈ സമയത്തൊന്നെന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ശരീരം ഇളകാൻ പാടില്ല ഇളകുമ്പോൾ എന്ത് സംഭവിക്കും സ്കാനിങ്ങിന്റെ സ്റ്റ് മാറിപ്പോകും കറക്റ്റ് അല്ലേ അല്ലേ നമ്മൾ നമ്മൾ കറക്റ്റ് ആയിട്ടെങ്കിലും സ്കാൻ ചെയ്തോണ്ടിരിക്കുന്ന നമ്മൾ നമ്മൾ ഇളകാനോ പിടിക്കാനോ ഒന്നും പാടില്ല അപ്പൊ അങ്ങനെയുള്ള ഇളക്കാരൻ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയുള്ളതാണ് സ്കാൻ ആർട്ടിഫാക്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആർ മെനി സോഴ്സസ് ഓഫ് എറേഴ്സ് വിച്ച് കൺ പ്രൊഡ്യൂസ് ആർട്ടിഫാക്സ് ഡ്യൂറിംഗ് റെക്കോർഡിംഗ്സ് റെക്കോർഡിംഗിന്റെ സമയത്ത് പല തരത്തിലുള്ള എററുകൾ വരാൻ സാധ്യതകളുണ്ട് അപ്പൊ അതിനാണ് നമ്മൾ ആക്ടിഫാക്ട്സ് അത് കാരണം ഇമേജിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ എന്താ പറയുക സ്കാൻ ആക്ടിഫാക്സ് എന്ന് നമ്മൾ പറയുന്നത് ഒന്നാമത്തെ പ്രശ്നം എന്താണ് നോയ്സ് ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എക്സറൈസ് അല്ലാതെ മറ്റു തരത്തിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ഒക്കെ ആ സ്ഥലത്ത് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കാം അവിടെ ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം നമ്മൾ മൊബൈലിലൊക്കെ ഹൈഫയർ റേഡിയേഷൻസ് ഉണ്ടെങ്കിൽ അത് ചിലപ്പം ഡിറ്റക്ടറിനൊക്കെ ബാധിച്ചെന്ത് ചെയ്യാം അവിടെ നോയ്സ് അല്ല സാധാരണ ഒച്ചയല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ശബ്ദമല്ല പ്രശ്നം എന്താണ് മൊബൈൽ റേഡിയേഷൻ അതേപോലുള്ള മറ്റെന്തെങ്കിലും റേഡിയേഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ റിസൾട്ടിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് രണ്ടാമത്താണ് മോഷൻ ആർട്ടിഫാക്സ് മോഷൻ ആർട്ടിഫാക്സ് എന്ന് പറയുന്നത് മോഷൻ ആർട്ടിഫാക്സ് ആണ് ഞാൻ നേരത്തെ പറയുന്നത് പേഷ്യന്റെ ഇളകുക അല്ലെ പേഷ്യന്റ് ഇളകുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമ്മുടെ ഈ സ്കാനിങ്ങിൽ എറർ വരാൻ സാധ്യതയുണ്ട് ആർട്ടിഫാക്സ് ഡ്യൂ ടു ഹൈ ഡിഫറൻഷ്യൽ ടിഷ്യൂസ് ഓക്കെ അതായത് ഇൻ അഡ്ജസ്റ്റൻ ടിഷ്യൂസ് ഇപ്പൊ നമ്മുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ നമ്മുടെ കിഡ്നിയുള്ള നമ്മുടെ അരക്കെട്ടിന്റെ ഭാഗത്തൊക്കെ നമ്മൾ ഈ സ്കാനിങ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും അരക്കെട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ വയറിന്റെ ഒക്കെ ഭാഗത്തൊക്കെ നമ്മൾ സ്കാൻ ചെയ്തായിരിക്കും നമ്മൾ ഉള്ളിലൊക്കെ എന്താ ഡിഫറെന്റ് ഡിഫറെന്റ് ലെയർസ് ആണുള്ളത് അല്ലെ അവിടെ ഉണ്ട് പിന്നെ അതുപോലെ കിഡ്നിയുടെ ഭാഗങ്ങളുണ്ട് അതുപോലെ ഉണ്ട് അങ്ങനെ ഡിഫറെന്റ് ഡിഫറെന്റ് ലെയേഴ്സ് ആണ് അവിടെ ഉള്ളത് അപ്പൊ അവിടെയൊക്കെ തന്നെ എന്തുണ്ടാവും ഡിഫറൻഷ്യൽ അബ്സോർപ്ഷൻ ഓഫ് അഡ്ജസ്റ്റിൻ ടിഷ്യൂസ് ഉണ്ടാവാം എന്താണ് ഡിഫറൻഷ്യൽ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ മെറ്റീരിയലും എക്സ്റേയെ അബ്സോർബ് ചെയ്യുന്നത് ഡിഫറൻ്റ് ആയിട്ടാണ് അതിന്റെ ഡെൻസിറ്റി ആസ്പദമാക്കിയിട്ടാണ് അല്ലെ എക്സറേ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ട് പക്ഷെ എല്ലിന്റെ ഉള്ളിലൂടെ കടന്നു പോകോ ഇല്ല എന്തുകൊണ്ടാണ് എല്ലിന്റെ ഉള്ളിലൂടെ കടന്നു പോകാത്തത് അതിന് ഡെൻസിറ്റി കൂടുതലാണ് അതേസമയം നമ്മുടെ മാംസഭാഗത്തിലൂടെ എന്ത് ചെയ്യും അത് കടന്നു പോവുകയും ചെയ്യും അപ്പൊ നമ്മുടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങൾ എന്താണ് വിവിധ ഡെൻസിറ്റി ഉള്ളതാണ് അതുകൊണ്ട് എന്താണ് വിവിധ തരത്തിലാണ് എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലൂടെ നമ്മൾ എക്സ്റേ അബ്സോർബ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഒരു എക്സറേ ഫിലിം നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ഗ്രേയും വൈറ്റും അല്ലെ ഒരു ബ്ലാക്കും വൈറ്റും മാത്രമല്ല ഉള്ളത് അല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിൽ എന്താ ഒരു ഗ്രേയുടെ തന്നെ ഡിഫറെന്റ് കളറുകൾ അവിടെ കാണാൻ പറ്റും ഗ്രേ അതുപോലെ ബ്ലാക്കിന്റെ തന്നെ ഡിഫറെന്റ് കളറുകൾ അവിടെ കാണാൻ പറ്റും അല്ലെ ശരിക്കും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല സാധനം അത് അത് ഗ്രേയുടെ പല പല കളറുകൾ നമുക്ക് അതിൽ കാണാൻ പറ്റും അതിന് കാരണം ഇതാണ് എന്ത് നമ്മുടെ ശരീരത്തിനുള്ളിലൂടെ എക്സ്റേ കടന്നു പോകുമ്പോൾ എക്സ്റേ അബ്സോർബ് ചെയ്യുന്നത് ശരീരത്തിനുള്ളിലുള്ള എന്താ ഡിഫറെന്റ് മാറ്റേഴ്സിന് ഡിപ്പെ ഡിപ്പെൻസ് ആണ് നമ്മുടെ മാംസത്തിലൂടെ എന്താ ചെയ്യും പെട്ടെന്ന് കടന്നു പോകുമ്പോൾ നമ്മുടെ ടെൻഡൻ അതുപോലെയുള്ള ഭാഗങ്ങൾ മസിലായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ള അത്രയും ഭാഗങ്ങളുടെ അതിൽ എന്തെങ്കിലും ട്രാൻസ്പെറൻസി കുറവായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലൂടെ എക്സറേ കടന്നുപോകുന്നത് കുറവായിരിക്കും അതേസമയം എല്ലിൻ്റെ ഉള്ളിലൂടെ തീരെ കടന്നു പോകുന്നില്ല അതിനാണ് നമ്മൾ ഡിഫറൻഷ്യൽ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഉള്ളിലൂടെ എക്സ്റേ കടന്നു പോകുന്നത് എന്താണ് അത് ഡിപെൻസ് അപ്പോൾ ഡെൻസിറ്റി ഓഫ് ദി മാറ്റർ അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് ദി ടിഷ്യൂസ് ടെക്നിക്കൽ അറേസ് കമ്പ്യൂട്ടർ ആർട്ടിഫാക്ട്സ് കമ്പ്യൂട്ടറിൽ കാണുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ ഗ്യാൻ തിരിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ കാരണം എന്ത് ചെയ്യാം സ്കാനിംഗ് ആർട്ടിഫാക്സ് അല്ലെങ്കിൽ ഈ സ്കാനിംഗ് ചെയ്യുന്ന ഇമേജിൽ എറർ വരാകുന്നതാണ് അപ്പൊ ഇത്രയും കാണാൻ സ്കാനിങ് ആർട്ടിഫാക്സ് ഒരു സി ടി സ്കാനിംഗ് ഇമേജ് ഇതാണ് ഒരു സിറ്റി സ്കാനിങ് ഇമേജ് അല്ലെ നിങ്ങൾ നോക്കി നമ്മൾ സി ടി സ്കാനിങ് ഉപയോഗിച്ച് നമ്മളൊരു നേരെ ബ്രെയിനിലുള്ള ഒരു ട്യൂമറിനെ ആണ് നമ്മൾ ഇടത്തെ സൈഡിലുള്ള സംഭവത്തിൽ നമ്മൾ കാണുന്നത് അല്ലെ ബ്രെയിനിലുള്ള ഒരു ട്യൂമറാണ് നമ്മൾ നമ്മളവിടെ കാണുന്നത് ഇനി വലത്തെ സൈഡിലുള്ള പിക്ചർ എന്താ കാണുന്നത് ഒരു നമ്മുടെ അരക്കെട്ട് അരക്കെട്ട് അല്ലെങ്കിൽ നമ്മുടെ വയറിന്റെ ഭാഗം അല്ലെ ഗാൾ ബ്ലാഡർ ഉണ്ട് സ്റ്റമക്ക് ഉണ്ട് പാൻക്രിയാസിൻ ടെസ്റ്റൈൻ ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒരു സംശയം നമ്മൾ പറഞ്ഞു തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു എന്താണ് ഇവിടെ എക്സ്റേസ് ആണ് ഉപയോഗിക്കുന്നത് അല്ലെ എക്സ് റേ ഉപയോഗിക്കുമ്പോൾ എല്ലിന്റെ ഇമേജ് മാത്രമാണോ നമുക്കൊരു ഒരു സിറ്റി സ്കാനിങ്ങിൽ കിട്ടുക അല്ല തീർച്ചയായും അല്ല അതിനാണ് നമ്മൾ നമ്മുടെ വീഡിയോയിൽ കണ്ട രണ്ടാം ഭാഗത്തിൽ ഒരു ഡൈ ഇൻജക്ട് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു അല്ലേ നമ്മുടെ ശരീരത്തിൽ ഒരു ഡൈ ഒരു കോൺട്രാസ്റ്റിംഗ് ഡൈ നമ്മുടെ ശരീരത്തിലേക്ക് ഇൻജക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ കുടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ കോൺട്രാസ്റ്റിംഗ് ഏജന്റ് എന്ന് പറയുന്ന ആ ലിക്വിഡ് പോകുന്ന ഭാഗത്തൊക്കെ എന്ത് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സി ടി സ്കാനിങ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് സിടി സ്കാനിങ് എടുക്കാവും അതെന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യും ഹൃദയത്തിന്റെ ആ മസിൽ സെല്ലുകളിലേക്ക് അതിൽ അതിലൂടെയുള്ള ആർട്ടറിയിലേക്ക് എന്ത് ചെയ്യും നമ്മൾ ഈ സ്പെഷ്യൽ കോൺട്രാസ്റ്റ് ഡൈ എന്ന് പറയുന്ന ആ ഒരു ലിക്വിഡ് എന്ത് ചെയ്യും ഇഞ്ചക്ട് ചെയ്യും ഇനി നമുക്ക് വൻകൂടലും ചെറുകൂടലും ഒക്കെ അനുബന്ധിച്ചുള്ള സാധനങ്ങളാണ് എന്താ വെച്ച് നമ്മൾ കുടിക്കും അല്ലേ നമ്മൾ എന്ത് ചെയ്യും ആ ഡ്രിങ്ക് നമ്മൾ കുടിക്കും ഇപ്പൊ നമ്മുടെ വയറിന്റെ ഹീസ് ഉള്ളിലൂടെ പോയിട്ട് വൻകൂട ചെറുകൂടലിലൂടെ കൂടെ ആ സാധനം പോകും അപ്പൊ എന്ത് ചെയ്യും അവിടെയൊക്കെ നമുക്ക് ഇമേജ് എടുക്കാം അല്ലേ അതേപോലെ ബ്രെയിൻ ട്യൂമർ ബ്രെയിൻ എന്ന് പറയാൻ ആക്ച്വലി സോഫ്റ്റ് ടിഷ്യൂസ് ആണ് അല്ലെ സാധാരണ സി ടി സ്കാനിങ് ബ്രെയിൻ ട്യൂമർ എന്നാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത് ബ്രെയിൻ ട്യൂമർ കണ്ടെത്താൻ വേണ്ടി അപ്പൊ ഈ ബ്രെയിൻ ഈ സോഫ്റ്റ് ടിഷ്യൂസ് ആയിട്ടുള്ള ബ്രെയിൻ അതിന്റെ ഉള്ളിലുള്ള ട്യൂമർ എങ്ങനെയാണ് അത് കണ്ടെത്തുന്നത് അതിനാണ് നമ്മൾ ഇവിടെ കോൺട്രാസ്റ്റിംഗ് ഏജന്റ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നത് ഓക്കെ അത് എന്ത് ചെയ്യും നമ്മുടെ ഒരു വെയിൻ വഴി അല്ലെങ്കിൽ ഒരു ആർട്ടറി വഴി എന്ത് നമ്മുടെ ബ്രെയിനിലേക്ക് കടത്തിവിടും അപ്പൊ ബ്രെയിനിൽ എന്തുണ്ട് ബ്ലഡ് വെസൽ ഉണ്ട് അല്ലെ ആ ബ്ലഡ് വെസൽസിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ എന്ത് ചെയ്യും ഈ കോൺട്രാസ്റ്റിംഗ് ഏജന്റ് ഇങ്ങനെ ലിക്വിഡ് ആണ് അത് ഇങ്ങനെ സ്പ്രെഡ് സ്പ്രെഡ് ആ ബ്ലഡിന്റെ ഉള്ളിലൂടെ ആ ബ്ലഡ് വെസൽസിന്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യും ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഇറങ്ങി പോവും ഓക്കെ അപ്പൊ ആ കയറി ഇറങ്ങി പോകുന്ന സ്ഥലത്തൊക്കെ ആ കയറി ഇറങ്ങി പോകുന്ന സ്ഥലത്ത് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന എക്സ്റേ എന്ത് ചെയ്യാം എക്സറേ അബ്സോർബ് ചെയ്യും എക്സ്റേ അബ്സോർബ് ചെയ്യുന്ന മെറ്റീരിയലാണ് ഈ കോൺട്രാസ്റ്റിംഗ് ഏജന്റായിട്ട് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പൊ എന്തെങ്കിലും ട്യൂമർ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക ട്യൂമർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്ന് പറഞ്ഞാൽ ക്യാൻസർന്ന് പറയാ സെല്ലാണ് അല്ലെ ആ സെല്ലിന്റെ ഉള്ളിലൂടെ മാത്രം എന്ത് ചെയ്യില്ല ഈ പറയുന്ന കോൺട്രാസ്റ്റിംഗ് ഏജന്റ് കടന്നു പോവുകയില്ല അപ്പൊ എന്ത് സംഭവിക്കും ആ കടന്നു പോവാത്ത സ്ഥലത്ത് എന്ത് ചെയ്യും എക്സറേ അതിലൂടെ പാസ് ചെയ്തു പോവും അല്ലെ എക്സ്റേ എന്ത് ചെയ്യും അതിലൂടെ പാസ് ചെയ്തു പോവും അതേസമയം ബാക്കിയുള്ള എല്ലാ ഏരിയയിലും എന്ത് ചെയ്യും എക്സ്റേ അബ്സോർബ് ചെയ്യും കാരണം എന്താ ബാക്കിയുള്ള എല്ലാ ഏരിയയിലും നമ്മുടെ ബ്രെയിനിലുള്ള എല്ലാ ബ്ലഡ് വെസൽസിന്റെ ഉള്ളിലൂടെയും എന്ത് ചെയ്യുന്നുണ്ട് ഈ കോൺട്രാസ്റ്റിംഗ് ഏജന്റ് കറങ്ങി തിരിഞ്ഞ് പോകും ബ്ലഡ് ബ്ലഡ് അല്ലേ ബ്ലഡ് വെസലല്ലേ അപ്പൊ അതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ പോകുമ്പോൾ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും എക്സ്റേ അബ്സോർബ് ചെയ്യും അതേസമയം ബ്ലഡ് പോകാത്ത സ്ഥലം എവിടെയായിരിക്കും ഈ പറയുന്ന ട്യൂമർ ട്യൂമറുള്ള അപ്പൊ നമ്മൾ ഈ ഇടത്തെ ചിത്രത്തെ നോക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്ന ഈ ഒരു ചിത്രം കാണാം അല്ലെ ആ ചിത്രത്തിന്റെ ആ ചിത്ര വട്ടം കാണാം ആ വട്ടത്തിന്റെ ഉള്ളിൽ എന്താണ് അവിടെ ട്യൂമർ ഉണ്ട് അപ്പൊ ആ ട്യൂമറിന്റെ പ്രശ്നം എന്താണ് ആ ട്യൂമറിന്റെ ഉള്ളിലൂടെ ബ്ലഡ് വെസൽ ബ്ലഡ് കടന്നു പോവുകയില്ല ബ്ലഡ് കടന്നു പോകാത്തത് കൊണ്ട് എന്ത് ചെയ്യല അതിനുള്ളിലൂടെ കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് ലിക്വിഡ് എന്ത് ചെയ്യുക അതിലൂടെ പോകില്ല അപ്പം എതിലൂടെയാണോ പോവാത്തത് നോക്കും അല്ലെ എതിലൂടെയാണോ ഈ കോൺട്രാസ്റ്റിംഗ് ഇമേജ് പോകാത്തത് അവിടെ ഇഷ്യൂ ഉണ്ട് അങ്ങനെയാണ് സ്കാനിങ് മനസ്സിലാക്കുന്നത് ഓക്കെ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നത് എതിലൂടെയാണോ ബ്ലഡ് പോകാത്തത് അല്ലെങ്കിൽ ബ്ലഡ് ഈ ഈ കോൺസെൻട്രേറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഡൈ അല്ലെ സി ടി സ്കാനിങ്ങിന് ഉപയോഗിക്കുന്ന പ്രത്യേക ഡൈ ഉണ്ട് ഈ ഡൈ ഇഞ്ചെക്ട് ചെയ്യുകയാണെന്ന് ചെയ്യുക ഇഞ്ചക്ടിന്റെ ഡൈ ഏതിലൂടെയാണോ പോകാത്തത് ആ പോകാത്ത സ്ഥലത്ത് എന്തുണ്ടാവും ട്യൂമർ ഉണ്ടാവും അല്ലെങ്കിൽ അവിടുത്തെ സെൽ മശായിരിക്കും അല്ലെങ്കിൽ അവിടെ ക്യാൻസർ ആയിരിക്കും അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് നമ്മളെ സ്കാനിങ് മെത്തേഡിൽ ചെയ്യുന്നത് അപ്പൊ സി ടി സ്കാനിങ് ഉപയോഗിച്ച് നമുക്ക് എല്ലിന്റെ ഇമേജും എടുക്കാം അതേപോലെ തന്നെ എല്ലാ സോഫ്റ്റ് ടിഷ്യൂസിന്റെ ഇമേജും എടുക്കാൻ പറ്റും എല്ലിന്റെ ഇമേജ് എടുക്കണമെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് കോൺട്രാസ്റ്റിംഗ് ഏജന്റ് നമ്മൾ ആഡ് ചെയ്യേണ്ടതില്ല അതേസമയം എല്ലാത്ത മറ്റേതൊരു സോഫ്റ്റ് ടിഷ്യൂസ് നമ്മൾ എടുക്കുകയാണെങ്കിലും എന്ത് ചെയ്യണം എക്സ്റേയെ അബ്സോർബ് ചെയ്യുന്ന ലിക്വിഡ് ഒന്നുകിൽ ഇഞ്ചെക്ട് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കുടിക്കും ഈ രണ്ട് രൂപത്തിലാണ് ചെയ്യുന്നത് പിന്നെ എക്സറേയുടെ പ്രധാനപ്പെട്ട യൂണിറ്റുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം സോറി സിറ്റി സ്കാനിങ്ങിന്റെ പ്രധാനപ്പെട്ട യൂണിറ്റ് ചിലപ്പം ഒരു ഒന്നോ രണ്ടോ മാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റൻ ആണ് വാട്ട് ആർ ദ മെയിൻ ബ്ലോക്സ് ബ്ലോക്ക് സി ടി സ്കാനർ സി ടി സ്കാനറിന്റെ പ്രധാനപ്പെട്ട യൂണിറ്റുകൾ ഒന്ന് സ്കാനിംഗ് യൂണിറ്റ് ഈ സ്കാനിംഗ് യൂണിറ്റ് ആണ് നമ്മൾ പറയുന്നത് ഗ്യാൻഡറി എന്ന് പറയുന്ന വട്ടത്തിലുള്ള സാധനമില്ലേ അതാണ് ഗ്യാൻഡ്രി അതായത് സ്കാനിങ് യൂണിറ്റ് എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ എക്സറേ ട്യൂബും കാര്യങ്ങളൊക്കെ ഉള്ളത് ഡിറ്റക്ടറും ഉള്ളത് തൊട്ടടുത്ത് എന്തുകൊണ്ട് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് അടുത്തതുള്ള പ്രോസസ് യൂണിറ്റ് എന്ത് ചെയ്യും കിട്ടി എങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കിട്ടിയ ഓരോ നിമിഷത്തിലും കിട്ടിയ ഇമേജ് വെച്ചിട്ട് എന്ത് ചെയ്യും അതിനെ പ്രോസസ്സ് ചെയ്യും പ്രോസസ്സ് ചെയ്ത് നമുക്ക് നല്ലൊരു ഇമേജ് ആക്കി ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും ഓക്കെ അതാണ് ഡിസ്പ്ലേ യൂണിറ്റ് എന്നുള്ള നാലാമത്താണ് സ്റ്റോറേജ് യൂണിറ്റ് ഇമേജ് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കമ്പ്യൂട്ടറിലോ നമ്മുടെ ഹാർഡ് ഡിസ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രിന്റ് പ്രിന്റ് ഫിലിമിൽ പ്രിന്റ് ചെയ്ത് ഫിലിമിലോ അല്ലെങ്കിൽ പേപ്പറിലോ പ്രിന്റ് ചെയ്തു ഈ നാല് യൂണിറ്റുകളാണ് ഒരു സി ടി സ്കാനിങ്ങിനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാനപ്പെട്ട യൂണിറ്റുകൾ ഇതാണ് സി ടി സ്കാനിംഗിന്റെ ഗ്യാൻഡറി എന്ന് പറയുന്നത് ആ ഗ്യാന്റിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളും നോക്കി ഇതാണ് സിറ്റി സ്കാനിംഗ് മെഷീന്റെ ഉള്ളിലുള്ള സാധനം ഒരുപാട് പുറമേ നോക്കാൻ ഭയങ്കര ബ്യൂട്ടിയാണ് അല്ലേ പക്ഷെ ആ പുറമേലുള്ള കവറിങ് ഊരിയർ എന്തായിരിക്കും ഇതാണ് സാധനം ഇത്രയും ഹൈലി സോഫിസ്റ്റിക് ആയിട്ടുള്ള സാധനമാണ് അവിടെ കറങ്ങിത്തിരിയുന്നത് ഹൈ സ്പീഡിലാണ് കറങ്ങുന്നത് ഒരു സെക്കൻഡിൽ രണ്ടോ മൂന്നോ മിനിമം രണ്ട് തവണയെങ്കിലും കറങ്ങും ഒരു സെക്കൻഡിൽ രണ്ട് തവണ കറങ്ങും നമുക്കതിന്റെ ചെറിയൊരു വീഡിയോ കാണാം അത് കറങ്ങുന്നതിന്റെ വീഡിയോ ആണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ എന്തുമാത്രം സ്പീഡിലാണ് കറങ്ങുന്നതെന്ന് പറഞ്ഞ ഡിസൈൻ എന്നൊക്കെ കാര്യം കൂടി ശ്രദ്ധിക്കുക ഇത് ഒറിജിനൽ സാധനമാണ് കറങ്ങാൻ തുടങ്ങിയിട്ടില്ല തുടങ്ങുന്നൂ ഒരു സെക്കൻഡ് രണ്ടോ മൂന്നോ മിനിമം രണ്ട് തവണയെങ്കിലും അത് കറങ്ങുക അങ്ങനെയാണ് അതിന്റെ സ്പീഡ് ഹൈ സ്പീഡിൽ അപ്പോൾ ഇത്രയും ഹൈ സ്പീഡിൽ കറങ്ങിയിട്ടാണ് എന്ത് ചെയ്യുന്നത് അതിൻ്റെ ഇമേജ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്താ ഹൈ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഹങ്ങാറ്റത്തെ ഹൈ സ്പീഡാണ് ഇതൊന്നും പുറമെ ഇരിക്കുന്ന അവിടെ ഇരിക്കുന്ന പേഷ്യൻറ്റോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഡോക്ടറിനാവശ്യത ഒന്നും കാണുന്നില്ല ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ കാണുന്നില്ല നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ വളരെ ചെറിയൊരു നോയിസ് മാത്രമേ നമുക്ക് അവിടെ കേൾക്കുന്നുള്ളൂ കാരണം ഇതിൻ്റെ എന്താ ഇതിന് അത്രയും ഹൈ ഫൈ ഡിസൈനിങ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്രയും വലിയ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ സാധനങ്ങളാണ് അതിൻ്റെ ഉള്ളിലുള്ളത് അല്ലേ എന്നിട്ട് തന്നെ വളരെ കുറഞ്ഞ ശബ്ദം മാത്രം വളരെ നോയ്സ് ഇല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ സി ടി സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് ഇപ്പൊ നമുക്ക് ഇനി പറയുന്നതിന്റെ മെയിൻ ബ്ലോക്സിൽ നമ്മൾ കണ്ടോ നിങ്ങൾ ഈ ചിത്രത്തിൽ വലതു സൈഡിൽ ഒരു ഒരു ഇതുണ്ട് എന്തൊരു പേഷ്യൻറ്റ് ബെഡിൽ കിടക്കുന്നുണ്ട് ഒരു എക്സറേ ട്യൂബിനെ റൊട്ടേറ്റ് ചെയ്യും അല്ലേ ഒരു എക്സറേ ട്യൂബിന്തി നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും അതിൻ്റെ ഓപ്പോസിറ്റിൽ ഡിറ്റക്ടേഴ്സ് ഉണ്ട് അപ്പൊ ആ ഒരു തവണ റൊട്ടേറ്റ് ചെയ്ത് എന്തായി ഒരു ഇമേജ് ആയി ആണോ അതാണ് ഇടത്തെ സൈഡിൽ കാണുന്ന ഈ ഇമേജ് എന്ന് പറയും ഇതാണ് നമ്മുടെ പേഷ്യൻ ബെഡിൽ കിടക്കുന്നു എക്സ് റേ ട്യൂബ് എന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അത് ഓപ്പോസിറ്റ് ഡിറ്റക്ടർ ഉണ്ട് ഓരോ ഓരോ റൊട്ടേഷൻ സമയത്ത് നമുക്ക് ഓരോ എടുക്കും ഇമേജ് റീകൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുത്തരും അത് ചെയ്യുന്ന പ്രോസസിങ് യൂണിറ്റ് ആണ് സി ടി സ്കാനിംഗിന്റെ അപ്ലിക്കേഷൻ ചിലപ്പോൾ ചോദിക്കാൻ പരീക്ഷയ്ക്ക് നിർബന്ധമായി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ് വാട്ട് ആർ ദ ദിക്കേഷൻസ് ഓഫ് സി ടി സി റ്റിഡ്സ് എന്തൊക്കെയാണ് ഫസ്റ്റ് വൺ സി ടി ഇസ് എൻ ഇൻവെസ്റ്റിഗേറ്റീവ് പ്രൊസീജിയർ വിച്ച് ഇസ് മോർ ക്ലിയർ ദൻ എക്സ് റേ ഇറ്റ് ഡിറ്റക്ട്സ് ബോൺ ഇൻഷുറോയ്സ് സി ടി എന്ന് പറയും സാധാരണ എന്ന് വെച്ച് സാധാരണ എന്തെങ്കിലും എല്ല് പൊട്ടിയാലോ ഒന്നും എന്തെയ്യല്ല സി ടി എടുക്കൂല എടുക്കോ ഇല്ല കാരണം കൂടുതൽ ഹൈഫ്രീ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് പ്രൊസീജിയർ അതായത് ആക്ച്വലി പ്രശ്നം എന്താണ് എവിടെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് സി ടി സ്കാനിങ് സാധാരണ സിമ്പിൾ പ്രശ്നങ്ങൾ അങ്ങും നമ്മൾ അൾട്രാസൗണ്ടോ അല്ലെങ്കിൽ പിന്നെ എക്സ്റേ ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക കണ്ടെത്താത്ത അതിലും കണ്ടെത്താത്ത പ്രശ്നങ്ങളാണ് എന്ത് ചെയ്യുക നമ്മള് സി ടി സ്കാനിങ് നമ്മൾ ചെയ്യുക സി ടി സ്കാനിങ് ഈസ് എൻ ഇൻവെസ്റ്റിഗേറ്റീവ് പ്രൊസീജിയർ വിച്ച് ഇസ് മോർ ക്ലിയർ ദാൻ എക്സ് റേ എക്സ് റേ കാർഡിൽ കൂടുതൽ ക്ലിയർ ആണ് ഇറ്റ് ഡിറ്റക്ട്സ് ബോൺ ഇഞ്ചുറീസ് ബോൺ ഇഞ്ചുറീസും അതു സോഫ്റ്റ് ഇഷ്യൂസ് ഒക്കെ അത് കാണും രണ്ടാമത് സി ടി പ്രൊവൈഡ് ദ ക്രോസ് സെക്ഷണൽ ഇമേജസ് അപ്പോ ഒരു ക്രോസ് സെക്ഷണൽ ഇമേജ് നമ്മുടെ ബോണാവട്ടെ നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗമാവട്ടെ അതിനെ സ്ലൈസ് സ്ലൈസ് ആയിട്ട് ക്രോസ് സെക്ഷണൽ ഇമേജ് കിട്ടും എന്നുള്ളതാണ് സി ടി സ്കാനിങ്ങിന്റെ ഒരു അപ്ലിക്കേഷൻ ശ്രദ്ധിക്കുക സി ടി സ്കാനിങ്ങിൽ സാധാരണ എക്സ് റേയിൽ നമുക്ക് എല്ലിന്റെ പടം മാത്രമേ കിട്ടുവെങ്കിൽ അത് തന്നെ നേരെയുള്ള പടം മാത്രമേ കിട്ടൂ എങ്കിൽ സി ടി സ്കാനിങ്ങിൽ നമുക്ക് എല്ലിന്റെയും നമ്മുടെ മാംസങ്ങളുടെയും ഇന്റേണൽ ഓർഗൻസിന്റെയും എല്ലാത്തിന്റെയും എന്റെയും ക്രോസ് സെക്ഷണൽ ഇമേജ് നമുക്ക് കിട്ടും ഓക്കെ മൂന്നാമത്തെ പോയിന്റ് സി ടി ഈസ് ഹെൽപ്ഫുൾ ഇൻ ഡിറ്റിംഗ് ആർട്ടറിയോ വീനസ് മാൽഫക്ഷൻസ് ലൈക് ആൻഗിയോമാസ് ബിഫോർ ഇ സ്ട്രക്ചർ അപ്പോൾ ഇതിൽ നമുക്ക് ഏത് ബ്ലഡ് വെസൽസിന്റെയും പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ എന്ത് ഉപയോഗിക്കാം നമുക്ക് ഈ പറയുന്ന സി ടി സ്കാനിങ് മെഷീൻ ഉപയോഗിക്കാവുന്നതാണ് സി ടി സ്കാനിങ് മെഷീൻ ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ ഇതിലൊക്കെ ചിലതിലൊക്കെ ഇതിലൊക്കെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ സി ആം എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാനു അല്ലെ ആം എന്ന് പറയുന്ന സാധനം അതിലൊക്കെ എന്താ സീ മാക്സിമം എന്താണല്ലോ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്റേ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്റേ ബീം പായിച്ചുകൊണ്ട് നമ്മൾ നമ്മൾ ആർട്ടറിയിലും അല്ലെങ്കിൽ നമ്മുടെ വീനസിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അല്ലേ അതുപോലെ തന്നെ സി ടി സ്കാനിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഓരോ ആർട്ടറിയിലും അല്ലെങ്കിൽ വീനസിലൊക്കെ ഉള്ള മാൽ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം നമുക്ക് സി ടി സ്കാനിങ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പൊ ബ്രെയിനിലൊക്കെ ഉള്ള ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ കിഡ്നിയിലൊക്കെ ഉള്ള ബ്ലഡ് വെസൽസ് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള എവിടെ എത്ര മനുയൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനും അവിടെയുള്ള സെല്ലിന്റെ ക്യാൻസർ സെല്ലുകളുടെ ഒക്കെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ എവിടെയാണ് ക്യാൻസർ സംഭവിച്ചത് അറിയാനൊക്കെ എന്ത് ചെയ്യാം സി ടി സ്കാനിങ് വളരെയധികം ഉപയോഗപ്രദമാണ് സി ടി ഇസ് ഹെൽപ്പ് ഫുൾ ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ സി ടി സ്കാനിങ്ങിൽ ക്യാൻസർ ട്രീറ്റ്മെന്റിന് വളരെ അധികം ഉപയോഗിക്കുന്ന ഒരു സ്കാനിംഗ് മെഷീൻ ആണത് സി ടി സ്കാനിങ് മെഷീൻ എന്നു അത് ക്യാൻസർ എവിടെയാണെന്ന് പോയിന്റ് ഔട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ആദ്യത്തെ എക്യൂപ്മെന്റ് ആണ് അത് സി ടി സ്കാനിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഇതിന്റെ അഡ്വാൻസ്ഡ് വേർഷൻസ് ആണ് അല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുന്ന ഇമേജിംഗ് ടെക്നിക്സ് ആണ് മാഗ്നറ്റിക് റെസനൻസ് ഇമേജിംഗ് എന്നുള്ളത് അതിനെക്കുറിച്ച് നമുക്ക് നമുക്ക് എന്ത് ചെയ്യാൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ് ഓക്കെ മാഗ്നറ്റിക് റെസോണസ് ഇമേജ് ഇന്ന് നമ്മൾ അത് എടുക്കുന്നില്ല അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം അതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം ഓക്കെ അപ്പൊ ഇത്രയുമാണ് സി ടി സ്കാനിങ്ങിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് ഇതിലുള്ള എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ഞാൻ ഈ പറയുന്ന നിങ്ങൾ നോട്ട് എഴുതി എല്ലാം തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോന്നും പരീക്ഷയ്ക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരിക ഓക്കെ അതുകൊണ്ട് ഇതിൽ ഒന്നും തന്നെ ഒഴിവാക്കാനില്ല നല്ലപോലെ പഠിക്കുക ഈ പറയുന്ന എക്സ്റേയും സി ടി സ്കാനിങ് അൾട്രാസൗണ്ട് എം ആർ ഐ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്